ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ യോജിപ്പിച്ച് പല പല ടൈപ്സ് ഓഫ് സ്കോളർഷിപ്പുകളാണ് നമുക്കിപ്പം കുട്ടികൾക്ക് വേണ്ടി നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 8,000 രൂപ മുതൽ 500,000 രൂപ വരെയാണ് സ്കോളർഷിപ്പായിട്ട് കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. കുട്ടികളുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും ജോയിൻ്റ് അക്കൗണ്ടുകളിലേക്കാണ് ഈ സ്കോളർഷിപ്പ് തുക എത്തിച്ചേരുന്നത്. നേരത്തെ ഇത് ചെറിയ ക്ലാസ്, അതായത് 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. അതിപ്പോൾ 8-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് ആക്കിയിരിക്കുന്നത്. അതുപോലെ 8,000 രൂപ മുതലാണ് ഈ സ്കോളർഷിപ്പ് എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും അതിൻ്റെ തുക വിതരണം ഈ മാസത്തോടുകൂടി ആരംഭിക്കുന്നതാണെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗ്രാൻറ്റ് മുഖേന കിട്ടുന്ന സ്കോളർഷിപ്പുകൾ ഈ മാസത്തോടുകൂടി കൊടുത്തു തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കോഴ്സ് ചെയ്യുന്നവർക്കും, അതായത് പാരാമെഡിക്കൽ കോഴ്സ്, നേഴ്സിംഗ്, അങ്ങനെയുള്ള ഏത് തരം കോഴ്സ് ചെയ്യുന്നവർക്കും അവർക്ക് ഈ ആനുകൂല്യത്തിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതായിരുന്നു. അതായത് 8-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ പേരൻസിൻ്റേത് ചേർന്ന് ഒരു ജോയിൻ്റ് ബാങ്ക് അക്കൗണ്ടോ ആണ് നിലവിലുണ്ടായിരിക്കേണ്ടത്. 50% മിനിമം 50%, 60% മാർഗമുള്ള എല്ലാവർക്കും തന്നെ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു പരിഗണന ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ വിഭാഗങ്ങൾക്ക്, OBC, SC ST വിഭാഗങ്ങൾക്ക്, അങ്ങനെയുള്ള കാറ്റഗറി തിരിച്ചുള്ള എല്ലാ വിഭാഗക്കാർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. 8,000 രൂപ മുതലാണ് എമൗണ്ട് കിട്ടുന്നത്. നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് ടോട്ടലായിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും കുട്ടികൾക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ ഈ എമൗണ്ട് പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും നല്ല, എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ സംയോജിപ്പിച്ചാണ് ഈ തുക വിതരണം നടത്തുന്നത്. അത് കാറ്റഗറി തിരിച്ച്, അതായത് ഗ്രാൻറ്റ്, പണ്ടൊക്കെ സ്കൂളുകളിൽ ഗ്രാൻ്റ് ആയിരുന്നു, SC ST വിഭാഗക്കാർക്ക് മാത്രമായിരുന്നു ഈ ഗ്രാൻ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറി എല്ലാ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജനറൽ വിഭാഗത്തിന്, OBCക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വേറെ ഒരു സ്കോളർഷിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനറൽ വിഭാഗക്കാർക്ക് സമുന്നതി എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പുണ്ട്. അതിനപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതും നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ടാണ് എത്തിച്ചേരുന്നത്. അപ്പം നമ്മുടെ എമൗണ്ട് വന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ PF എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറി നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ IDയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, നമുക്കിതിന് മുമ്പ് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളും, ഡീറ്റെയിൽ ആയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പം പരമാവധി എല്ലാവരിലോട്ടും ഈ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗ്രാൻറ്റ് കിട്ടാൻ അർഹതയുള്ളവരും അല്ലെ അപേക്ഷിച്ചവരുടെ എല്ലാം ലിസ്റ്റെല്ലാം ക്രോഡീകരിച്ച് അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്തായാലും വരുന്ന മാസത്തോടുകൂടി ആ ഒരു തുക വിതരണം ഉണ്ടാകുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം പരമാവധി എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതലും മറ്റെന്തെങ്കിലും കാര്യമാണ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്.